നമസ്കാരം. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തിന്റെ ഇടനിലക്കാർ അഭിഭാഷകർ. സ്വർണ്ണക്കടത്തിന്റെ പ്രധാന ഇടനിലക്കാരായ തിരുവനന്തപുരത്തെ രണ്ട് അഭിഭാഷകർക്ക് വേണ്ടിയുള്ള അന്വേഷണം DRA ഊർജിതമാക്കി. 25 കിലോ സ്വർണവുമായി പിടിയിലായത് KSRTC കണ്ടക്ടറായ സുനിലാണ്. ദുബായ് ബ്യൂട്ടി പാർലർ നടത്തുന്ന കഴക്കൂട്ടം സ്വദേശിയായ സ്ത്രീയും പിടിയിലായിട്ടുണ്ട്. വിമാനത്താവളം വഴി 8.5 കോടിയുടെ സ്വർണമാണ് കടത്താൻ ശ്രമിച്ചത്. റെയിൽവേയിൽ ശുചീകരണ തൊഴിലുകൾ ചെയ്യുന്ന വിഭാഗത്തിന് വേതനവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് വ്യാപക പരാതി. വേതന ഇനത്തിൽ റെയിൽവേയിൽ നിന്ന് കരാറുകാർ വാങ്ങുന്ന വൻ തുകയിൽ നല്ലൊരു പങ്ക് തൊഴിലാളികളിലേക്ക് എത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ശുചീകരണ ജോലികൾ കരാർ കൊടുക്കുന്നതിനാൽ കൂലിയടക്കമുള്ള ആനുകൂല്യങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നതിലും തൊഴിലാളികൾക്ക് നേരെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിലും റെയിൽവേ കാശക്കാരന്റെ റോളിലാണ്. റെയിൽവേയിൽ തൊഴിലാളികളില്ല, കരാറുകാരേ ഉള്ളൂ എന്ന നിലപാടാണ് അധികൃതർക്ക്. കൊല്ലത്ത് രഞ്ജിത് ജോൺസൺ വധക്കേസിൽ പ്രതികളായ 7 പേർക്ക് ജീവപര്യന്തം. ഇരവിപുരം സ്വദേശി മനോജ്, നെടുങ്ങോലം സ്വദേശി രഞ്ജിത്, പുതുക്കുളം പാണാട്ടുചിറയിൽ ബൈജു, ഡീസൻ ജംഗ്ഷൻ കോണാത്തുകാവിന് സമീപം പ്രണവ്, ഡീസൻ ജംഗ്ഷൻ സ്വദേശി വിഷ്ണു, കിളിക്കൊല്ലൂർ പവിത്രം നഗറിൽ വിനേഷ്, വടക്കേവിള സ്വദേശി റിയാസ് എന്നിവരെ കുറ്റക്കാരായി കോടതി കണ്ടെത്തിയിരുന്നു. ശിക്ഷിക്കപ്പെട്ടവർക്ക് 25 വർഷത്തേക്ക് പരോൾ അനുവദിക്കരുതെന്നും കൊല്ലം 4 അഡീഷണൽ ജില്ലാ കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. 2 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. പ്രതികൾ രഞ്ജിത്തിനെ തട്ടിക്കൊണ്ടുപോയി കൊന്ന് കുഴിച്ചുമൂടുകയായിരുന്നു. 2018 ഓഗസ്റ്റ് 15 രഞ്ജിത്ത് കൊല്ലപ്പെട്ടത്. കേസിലെ പ്രതിയായ മനോജിന്റെ ഭാര്യയെ വർഷങ്ങളായി രഞ്ജിത്തിനൊപ്പമായിരുന്നു താമസം. ഇതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സോഫ്റ്റ്വെയർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തെ ആധാർ സേവനങ്ങൾ താറുമാറായി. ആധാർ സേവന കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറായ എൻറോൾമെന്റ് ക്ലയന്റ് മൾട്ടി പ്ലാറ്റ്ഫോമിലെ തകരാറാണ് സേവനങ്ങൾ തടസ്സപ്പെടാൻ കാരണം. തകരാറ് പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നാണ് വിശദീകരണം. എന്നാൽ 3 ആഴ്ചയായിട്ടും പ്രശ്നം പരിഹരിക്കാൻ അധികൃതർക്കായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയാകാൻ 5 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി നേതാക്കൾ. കനത്ത തിരിച്ചടി പ്രതീക്ഷിക്കുന്ന ഉത്തർപ്രദേശിലെ സുപ്രധാന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് BJP പ്രചാരണ പരിപാടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലും ചണ്ഡീഗഡിലും പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. മധ്യപ്രദേശിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ റാലി. 8 സംസ്ഥാനങ്ങളിലായി 59 മണ്ഡലങ്ങളിലാണ് അവസാനഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. ശ്രീലങ്കയിൽ മുസ്ലിം വിരുദ്ധ കലാപങ്ങൾ അഴിച്ചുവിടുന്നതിനിടെ അക്രമികളുടെ ക്രൂരമർദ്ദനത്തിൽ മുസ്ലിം യുവാവ് കൊല്ലപ്പെട്ടു. തലസ്ഥാനത്തിന് വടക്കുള്ള 3 ജില്ലകളിൽ മുസ്ലിം വിരുദ്ധ കലാപം ശക്തപ്പെട്ടതിന് പിന്നാലെ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കർഫ്യൂ നിലനിൽക്കവെയാണ് യുവാവ് കൊല്ലപ്പെട്ടത്. സംഭവം മുസ്ലിങ്ങൾക്കിടയിൽ കടുത്ത ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. US പിന്നാലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ചൈനയും തീരുവ ഉയർത്തിയ സാഹചര്യത്തിൽ സംജാതമായ വ്യാപാര യുദ്ധം മൂലം വിവിധ രാജ്യങ്ങളിൽ സമ്പദ്ഘടനകൾ കടുത്ത തകർച്ചയിലേക്ക് നീങ്ങുന്നു. ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയ US നീക്കം മധ്യേഷ്യയിൽ സൃഷ്ടിച്ച യുദ്ധാന്തരീക്ഷത്തിനൊപ്പം വ്യാപാര യുദ്ധം കൂടിയായപ്പോൾ ആഗോള സമ്പദ്ഘടന തന്നെ പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഓഹരി വിപണികളിലെ കനത്ത നഷ്ടത്തിനൊപ്പം രൂപയുടെ മൂല്യവും തകർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നീചനായ മനുഷ്യൻ എന്ന് വിളിച്ച തന്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. വിടുവായനായ പ്രധാനമന്ത്രി ഇനി 10 ദിവസം കൂടിയേ ആ സ്ഥാനത്തുണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. മൂല്യങ്ങൾക്ക് വില നൽകാത്ത താഴേക്കിടയിലുള്ള മനുഷ്യനാണ് മോദിയെന്നും മണിശങ്കർ അയ്യർ കൂട്ടിച്ചേർത്തു. മീനുവിന്റെ പിതാവ് ചാക്കോ ജോസഫ് തന്റെ മകളെ വീട്ടു കിട്ടണമെന്നാവശ്യപ്പെട്ട് തന്നെ വന്ന് കണ്ടിരുന്നതായി കെവിന്റെ പിതാവ് ജോസഫിന്റെ മൊഴി. കെവിനെ തട്ടിക്കൊണ്ടു പോകുന്നതിന് 2 ദിവസം മുമ്പായിരുന്നു ഈ സംഭവം. കെവിൻ കൊലക്കേസിന്റെ വിചാരണ ഇന്നലെ ജില്ലാ സെഷൻസ് കോടതിയിൽ വീണ്ടും ആരംഭിച്ചപ്പോഴാണ് ജോസഫ് മൊഴി നൽകാനെത്തിയത്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനയുഗം ഓൺലൈൻ സന്ദർശിക്കുക.